ഇത് പറഞ്ഞു സെറ്റ് ഓഫ് പ്രൊഡക്റ്റ് ലൈൻസ് ഓർ ഐറ്റംസ് ദാറ്റ് എ പെർട്ടിക്കുലർ സെൽ ഓഫേഴ്സ് ഫു സെയിൽ അതാണ് പ്രൊഡക്റ്റ് മിക്സ് അപ്പം അതിൽ തന്നെ ഒരു പ്രൊഡക്റ്റ് മിക്സിൽ തന്നെ ഒരു പ്രൊഡക്റ്റ് ലൈൻസും ഉണ്ടാവും അതേപോലെ പ്രൊഡക്ട്സും ഉണ്ടാവും അപ്പം അതിലെ പ്രൊഡക്റ്റ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്ട്സ് വിത്തിൻ ദ പ്രൊഡക്റ്റ് മിക്സ് ആർ ക്ലോസറി റിലേറ്റഡ് ടു ഈച്ചത് ക്ലോസറി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം കൂടെ വരുന്ന ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എച്ച് യു എല്ലിൻ്റെ ബേബി പ്രൊഡക്ട്സ് ബേബി പ്രൊഡക്ട്സിൽ തന്നെ ബേബി വൈഫ്സിൻ്റെ ബേബി പൗഡർ ബേബി സോപ്പ് ലോഷൻ ഓയിൽ അങ്ങനെ പല കാറ്റഗറി ഉണ്ട് ഓൾ ബിലോങ്സ് ടു ദ ബേബി പ്രൊഡക്ട്സ് സോ ദറ്റ് ബേബി പ്രൊഡക്റ്റ് കാറ്റഗറി ദ ഓൾ ദ പ്രൊഡക്ട്സ് ഇൻക്ലൂഡഡ് ഇൻ ദോസ് ബേബി പ്രൊഡക്ട്സ് കംപ്രൈസ് ദ പ്രൊഡക്ട് ലൈൻ ഓക്കെ ദാറ്റ് ഇസ് കോൾ എ പ്രൊഡക്ട് ലൈൻ ദാറ്റ് ഇസ് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്രൊഡക്ട് ലൈൻ എന്ന് പറയുന്നത് ദേ ആർ സെറ്റ് ഓഫ് റിലേറ്റഡ് പ്രൊഡക്ട്സ് മാർക്കറ്റഡ് ബൈ എ ഫേം ഒരു ഫേം മാർക്കറ്റ് ചെയ്യുന്ന റിലേറ്റഡ് പ്രൊഡക്ട്സിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ പ്രൊഡക്റ്റ് ഐറ്റം എന്താണ്

ഇപ്പോൾ പ്രൊഡക്റ്റ് ലൈനിൽ തന്നെയുള്ള ബേബി പ്രൊഡക്ട്സിലെ നമ്മൾ സോപ്പ് മാത്രം കൺസിഡർ ചെയ്ത സോപ്പിന് തന്നെ റേറ്റ് വ്യത്യാസമായിരിക്കും ദാറ്റ് ഇസ് ദ പ്രൈസ് വിൽ ബി ഡിഫറെൻ്റ് ദ ഷേപ്പ് വിൽ ബി ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ ഓയിൽ അല്ലേ ഓയിലിൻ്റെ ബോട്ടിലും ലോഷിൻ്റെ ബോട്ടിലും എല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആണ് അങ്ങനെ ഓരോന്നിനെയാണ് പ്രൊഡക്റ്റ് ലൈനിലെ ഓരോരോ ഐറ്റംസിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ്സ് എന്ന് പറയുന്നത് സോ ഇൻ ടോട്ടൽ വി ക്യാൻ സേ പ്രോഡക്ട് മിക്സ് ഇൻ ദാറ്റ് പ്രൊഡക്റ്റ് ലൈൻ ആൻഡ് എമംഗ് ദോസ് ദർ ആർ സെവറൽ പ്രൊഡക്ട്സ് സോ now we can move into the total product mix in the dimensions in that. there are mainly four different dimensions of a product mix that are width length depth and consistency these are the four dimensions of product mix in the language, width length breadth and consistency of which first one is width width means the number of different product lines offered by a firm എത്ര പ്രൊഡക്റ്റ് ലൈൻസ് ഒരു ഫേം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രൊഡക്ട് ലൈൻസ് ഇപ്പം എച്ച് യു എൽ നിന്ന് തന്നെ ബേബി പ്രൊഡക്ട്സ് ഉണ്ടാവാം അതേപോലെ ലോൺഡ്രി പ്രൊഡക്ട്സ് ഉണ്ടാവാം ലോൺഡ്രി പ്രൊഡക്ട്സിൽ വരുന്നതാണ് നമ്മുടെ സോപ്പ് പൗഡേഴ്സ് അങ്ങനെയുള്ളത് അങ്ങനത്തെ ഒരു കാറ്റഗറി ഉണ്ടാവും അല്ലെങ്കിൽ സാനിറ്റൈസർ ടൈപ്പ് ചെക്ക് ക്ലോയ്റ്റ് ക്ലീനേഴ്സ് ഉണ്ടാവും അങ്ങനെ മൂന്ന് കാറ്റഗറി വന്നു അപ്പോൾ ഈ മൂന്നും എന്താണ് പ്രൊഡക്റ്റ് ലൈൻസ് ആണ് അതിനുള്ളിൽ തന്നെ പല പല പ്രൊഡക്ട്സ് ഉണ്ടാവും അങ്ങനെ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡിഫറെൻ്റ് പ്രൊഡക്റ്റ് ലൈൻസിനെ നമുക്ക് വിത്ത് ഓഫ് പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയാം സെക്കൻഡ് വൺ ഇസ് ദ ലെത്ത് ഓഫ് പ്രൊഡക്റ്റ് മിക്സ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ലൈനിനുള്ളിൽ എത്ര ഐറ്റംസ് ഉണ്ടോ അതാണ് പ്രൊഡക്റ്റ് ലെങ്ത് ലെങ് എന്ന് പറഞ്ഞ ദാറ്റ് ഈസ് ഇപ്പം ഒരു ബേബി പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിനുള്ളിലെ സോപ്പ് Baby soap, baby lotion, baby oil, these three are the products in that. So the length product length. That is the number of products included in a product line is called length, and the number of product lines in a product mix is called the width. Then what is meant by the depth of the product mix? It refers to the number of variables of each product. ഒരു പ്രൊഡക്റ്റിന് തന്നെ മൂന്ന് വേരിയബിൾസ് ഒന്നൂ രണ്ട് കൂടുതൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഐസ്ക്രീം ക്രീം എന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ ഐസ്ക്രീം ഒരു കാറ്റഗറിയാണ് മിൽക്ക് പ്രൊഡക്ട്സിലെ ഒരു കാറ്റഗറിയാണ് അപ്പോൾ അമൂൽ അമൂൽ എന്ന് പറയുന്നവർക്ക് അതൊരു കമ്പനിയാണ് അവരുടെ ഒരു കാറ്റഗറി ഓഫ് പ്രൊഡക്റ്റ് ആണ് മിൽക്ക് പ്രൊഡക്ട്സ് അപ്പം മിൽക്ക് പ്രൊഡക്ട്സിൽ തന്നെ മിഡിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ലൈനാണ് ആ പ്രൊഡക്റ്റ് ലൈനിൽ തന്നെ എന്തെല്ലാം ഉണ്ട് മിൽക്ക് ഉണ്ടാവാം ക്രീം ബട്ടർ Ice creams these all are the several products. so this is called the length of the product mix and now ice cream, marine and ice cream flavors vanilla, strawberry, there are different different flavors on based of that, that is how many varieties of a single product is there.

ലേഡീസ് ഐ സിൻ പ്രൊഡക്റ്റ്സ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഇവർ എല്ലാവരും നമ്മൾ നെറ്റ്വർക്കിംഗ് എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഒന്നായിരിക്കും ഇവരെല്ലാവരുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഒന്നാണെങ്കിൽ ഒരു മേജർ ഇതിൻ്റെ പ്രൊഡ്യൂസിങ് ഫേമിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ഓരോരോ ഫോംസിലേക്ക് എത്തിക്കരുള്ളൂ അപ്പോൾ ഒരുമിച്ചാണ് ഇവർ എത്തിക്കുന്നത് അപ്പോൾ ദർ ഈസ് എ കൈൻഡ് ഓഫ് ക്ലോസ്ലി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഡിഫറെൻ്റ് പ്രൊഡക്റ്റ് ലൈൻസ് വിച്ച് ഇസ് നോൺ ആസ് എ കൺസിസ്റ്റൻസി ഓഫ് പ്രൊഡക്റ്റ് മിക്സ് So these are the major dimensions of a product mix what are they width length depth and consistency width means the number of product lines the number of items in a product line is called length and the varieties of a product is called the breadth and also the variant of sorry the um, relationship there is close re, closely relationship of the different product lines is known as consistency so these are the major dimensions of product mix now we want to move into the product mix strategies. In the Lama major product mix strategies. According to WJ Stanson, there are six strategies of product mix. Product mix six strategies The first one is contraction of the product mix. Contraction of the product mix, expansion of the product mix, alteration of the existing products, development of the new users for existing products. Trading up and trading down, product differentiation. So these are the major strategies of product mix, of which we want to discuss the first one that is the expansion of product mix. The product mix in expansion. In the expansion. Extended. So we can discuss that. Expansion of product mix is otherwise called product differentiation. A firm can decide to expand its existing mix by increasing the number of lines or the depth within the lines. Only number of product lines that is, we can increase the width of the product mix. Otherwise, we can increase the product itself in a product line. That is, we can uh, alter the length of the product mix. There are two ways in which we can expand the existing mix, that is, by increasing the width or by increasing the depth. ഓക്കെ ദീസ് ദിസ് ഇസ് കോൾഡ് ദ എക്സ്പാൻഷൻ ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് അപ്പം നമ്മൾ ചിലപ്പം ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്ന പുതിയ ലൈൻസ് ആണെങ്കിൽ ചിലപ്പോൾ അത് റിലേറ്റഡ് ആയിരിക്കാം ഓൾഡ് ലൈൻസുമായിട്ട് അല്ലെങ്കിൽ ചിലപ്പം പഴയതുമായിട്ട് ബന്ധമില്ലാത്ത പുതിയൊരു പ്രൊഡക്റ്റിനെ നമുക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇപ്പം ടാറ്റയുടെ നമ്മൾ ടാറ്റയുടെ പല മെയിൻലി നമുക്ക് ടാറ്റയുടെ കേൾക്കുമ്പോൾ ഓർക്കുന്നത് എന്താ കാസ് ഓർമ്മ വരും സോ കാർ കാസ് വൺ ഓഫ് ദി പ്രൊഡക്ട് ലൈൻ അവിടുന്ന് തന്നെ പല പല ഉണ്ടാവും സിമിലർലി അനദർ വൺ ഇസ് ദ ഗ്രോസറി ഐറ്റം ഉപ്പ് വരെ കേട്ടിട്ടുണ്ട് ടാറ്റയുടെ അപ്പോൾ ഉപ്പും എന്ന് വെച്ചാൽ ഗ്രോസറി ആയിട്ട് ദാറ്റ് ഈസ് അനദർ പ്രൊഡക്റ്റ് ലൈൻ സോ ഇഫ് വി ആർ ഇൻട്രൊഡ്യൂസിങ് സം സമതർ പ്രൊഡക്റ്റ് ലൈൻസ് ഓൾസോ ഇൻട്രുവിറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു ഡിറ്റേർജൻറ്റ് ടാറ്റയുടെ ഡിറ്റേർജൻറ്റ് ലോൺഡറി പ്രൊഡക്ട്സ് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഏസ് അൻ അഡീഷൻ ഓഫ് എ ന്യൂ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ലൈനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ദിസ് ഇസ് കോൾ ദി എക്സ്പാൻഷൻ ഓഫ് പ്രൊഡക്റ്റ് മീൻസ് സം ടൈംസ് വി ക്യാൻ ഇൻക്ലൂഡ് സം ഓഫ് ദി പ്രൊഡക്റ്റ് വിത്തിൻ ദോസ് ഇപ്പോൾ കാസില് തന്നെ ഒരു ഒരു കാറാണ് ടാച്ച് ഒക്കെ നമ്മൾ ഒരു കാറും കൂടെ പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ദാറ്റ് ഇസ് വിത്ത് ഇൻ ദ സെയിം പ്രൊഡക്റ്റ് ലൈൻ വി ആർ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രൊഡക്ട് ദിസ് വീ ഓൾസോ വി ക്യാൻ എക്സ്പാൻഡ് ദ പ്രൊഡക്ട് മിക്സ് ഓർ പ്രൊഡക്ട് ഡൈവേഴ്സിഫിക്കേഷൻ ക്യാൻ ബി ഡോൺ ദ ഫേം ക്യാൻ ഓൾസോ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദ പ്രൊഡക്റ്റ് മേക്സ് ദറ്റ് ഐ ഹാവ് ഡിസ്കസ് അപ്പം കമ്പനികൾ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല ഉണ്ടാവുന്നൊരു പ്രൊഡക്റ്റിലേക്ക് പിന്നെയും ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല ഡൈവേഴ്സിഫിക്കേഷൻ ഓൾവേസ് ഹെൽപ്സ് എ ഫേം ടു ഡെവലപ്പ് ന്യൂ സോഴ്സസ് ഓഫ് റവന്യൂ റവന്യൂ ആഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പുതിയ പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ അതിനെ പഴയതിനെ വിശ്വാസമുള്ളവർ പിന്നെ ഈ പ്രൊഡക്റ്റ് കാണുമ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് തന്നെ വാങ്ങും അമ്മൂലിൻ്റെ തന്നെ എല്ലാ മിൽക്ക് പ്രൊഡക്ട്സും ഉണ്ട് അതുപോലെ നമ്മൾ പുതിയൊരു മിൽക്ക് പ്രൊഡക്റ്റ് പേട പേട അതുപോലെ എന്തെങ്കിലും സ്വീറ്റ് ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അഗെയിൻ വി വിൽ പെർച്ചേസ് ദാറ്റ് ദസ്റ്റ് ദ റവന്യൂ ഒരു സോഴ്സ് ഓഫ് റവന്യൂ ഇസ് ഇൻക്രീസിങ് ദിസ് ഈസ് എ വേ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് നമുക്ക് റവന്യൂ കൂട്ടാൻ പറ്റും ഫോർ എക്സാമ്പിൾ മിൽമ ഒരു എക്സാമ്പിളാണ് മിൽമ ഓഫ് ദി കേരള കോപ്പറേറ്റീവ് മിൽക്ക് ഫെഡറേഷൻ മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ദാറ്റ് ഇസ് കെ സി എഫ് എഫ് ആർ

മിൽ മെയ്ഡ് മിൽക്ക് മാത്രമായിരുന്നു പിന്നെ അത് കാറ്റൽ ഫീഡ് വന്നു സ്വീറ്റ്സ് വന്നു ബെവറേജസ് വന്നു ഐസ്ക്രീം കേഡ് അങ്ങനെ പലതും വന്നു ഇത് ഇതിനെയാണ് നമ്മൾ എക്സ്പാൻഷൻ ഓഫ് പ്രൊഡക്റ്റ് മിക്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് സ്ട്രാറ്റജി യൂസ്ഡ് ഇൻ പ്രൊഡക്റ്റ് മിക്സ് സെക്കൻഡ് വൺ ഇസ് ദ കോൺട്രാക്ഷൻ ഓഫ് പ്രൊഡക്റ്റ് മിക്സ് ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾ ആസ് പ്രൊഡക്റ്റ് സിംപ്ലിഫിക്കേഷൻ പ്രൊഡക്റ്റ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്നു ദാറ്റ് ഈസ് സ്ലിമ്മിങ് ഡൗൺ ദി എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് മിക്സ് ബൈ എലിമിനേറ്റിംഗ് എ ലൈൻ ഓ സിംപ്ലിഫൈ ദി വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് വിദ് ഇൻ എ ലൈൻ സംടൈംസ് നമ്മളൊരു പ്രൊഡക്റ്റ് ലൈനെ തന്നെ ഒഴിവാക്കുന്നു നമ്മുടെ ലിസ്റ്റിൽ നിന്ന് നമ്മുടെ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നു അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലൈനിലുള്ള രണ്ട് മൂന്ന് ഐറ്റംസിനെ മാത്രം നമ്മൾ ഒഴിവാക്കുന്നു അങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് മിക്സ് ചുരുക്കുന്നതിനെയാണ് കോൺട്രാക്ഷൻ ഓഫ് പ്രൊഡക്റ്റ് മിക്സ് ഓ ദി പ്രൊഡക്റ്റ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ ടാറ്റയുടെ പ്രൊഡക്റ്റ്സ് അവിടെ കാറും ഉണ്ടായിരുന്നു ഗ്രോസറി ഐറ്റംസ് ഉണ്ട് ഇത് നമുക്ക് തോന്നുകയാണ് ഗ്രോസറി ഐറ്റംസ് ടാറ്റ സോൾട്ടിന്ന് വലിയ നമുക്ക് മെച്ചമൊന്നും വരുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ടാറ്റ സോൾട്ട് എന്ന കാറ്റഗറി പ്രൊഡക്റ്റ് മാത്രം നമ്മൾ റിമൂവ് ചെയ്യുക ഇസ് ദിസ് ക്യാൻ ബി കോൾ ആസ് ദി കോൺട്രാക്ഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് മിക്സ് ഓർ ദി പ്രൊഡക്ട് സിംപ്ലിഫിക്കേഷൻ അതിനെയാണ് പ്രൊഡക്റ്റ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയാം അതേപോലെ ചിലപ്പോൾ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് തന്നെ നമുക്ക് ഒഴിവാക്കാം എന്ന് വെച്ചിപ്പോൾ ഒരു ബി എച്ച് യു എല്ലിന് ബി ബി പ്രൊഡക്ട്സ് അതുപോലെ ലേഡി ഹൈജീൻ പ്രൊഡക്ട്സ് ലോൺഡ്രി പ്രൊഡക്ട്സ് അങ്ങനെ പല കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു അതിനകത്തുനിന്ന് എച്ച് യു എൽ തീരുമാനിക്കുകയാണ് ഇനി നിങ്ങൾ നമ്മൾക്ക് എച്ച് യു എല്ലിന് ഡിറ്റർജൻറ്റ് ഓർ ലോണ്ട്രി പ്രൊഡക്ട്സ് വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രൊഡക്റ്റ് ലൈനെ തന്നെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയും നമുക്ക് കോൺട്രാക്ഷൻ ഓഫ് പ്രൊഡക്റ്റ് മിക്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയാം ദിസ് ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് പ്രൊഡക്റ്റ് മിക്സ് കോൺട്രാക്ഷൻ ദാറ്റ് അനദർ എക്സാമ്പിൾ ക്യാൻ സേ വിച്ച് ഇസ് മെൻഷൻ ഇൻ ദി ടെക്സ്റ്റേഴ്സ് ഓഫ് ബജാജ് ഓട്ടോ ലിമിറ്റഡ് ബജാജ് ഓട്ടോ ലിമിറ്റഡ് എന്ത് ചെയ്തു ബജാജ് സ്കൂട്ടേഴ്സിന് പ്രൊഡക്ട് ലൈനിൽ നിന്ന് മാറ്റി പണ്ടുണ്ടായിരുന്ന സ്കൂട്ടർ ആയിരുന്നു ബജാജ് സ്കൂട്ടർ എന്ന് പറയുന്നത് മെയിൻ പണ്ടത്തെ എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്ന സ്കൂട്ടറായിരുന്നു പക്ഷേ ബാക്കി നമ്മൾ പുതിയ പുതിയ വണ്ടികളൊക്കെ വന്നപ്പോഴേക്ക് ഡിയോ അതുപോലെ പല ഹോണ്ടായുടെ ഹീറോയുടെ ഓരോരോ വണ്ടികൾ ഇറങ്ങിയതും ബജാജിൻ്റെ റേറ്റ് കുറഞ്ഞു ബജാജ് സ്കൂട്ടർ വാങ്ങുന്ന ഫ്രീക്വൻസി കുറഞ്ഞു ആൾക്കാർ അപ്പം ഇന്നേതു നമ്മൾ ആ പ്രൊഡക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു എന്നിട്ട് ബജാജിൻ്റെ എന്ന സെക്ടറിലേക്ക് അതാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് തരുന്നതെന്ന് മനസ്സിലാക്കി ബൈക്കിൻ്റെ സെക്ടറിലേക്ക് മാറി എന്നിട്ട് സ്കൂട്ടർ ടോട്ടലി അവോയ്ഡ് ചെയ്തു ദിസ് ഈസ് നോട്ട് ആസ് ദ കോൺട്രാക്ഷൻ ഓഫ് പ്രൊഡക്റ്റ് മീക്സ് ഓർ ദി പ്രൊഡക്ട് സിംപ്ലിഫിക്കേഷൻ

പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ന്യൂ പ്രോഡക്റ്റ് ദ ഫേം ടേക്സ് എൻ എഫേട്ട് ടു ഓൾട്ടർ ഓ മോഡിഫൈ ദി എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ് എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സിനെ തന്നെ മോഡിഫൈ ചെയ്യും അല്ലെങ്കിൽ അത് ഓൾട്ടർ ചെയ്തെടുക്കും അതിനെയാണ് നമ്മൾ ഓൾട്രേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്സ് എന്ന് പറയുന്നത് അപ്പം കൂടുതലും സമയം അത് പ്രോ മോ പ്രോഫിറ്റബിൾ ആയിരിക്കും പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടായി വന്ന് അത് എക്സ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നതിലും സുഖമായിരിക്കും ആ പ്രൊഡക്റ്റിനെ തന്നെ മോഡിഫൈ ചെയ്യുന്നത് നമ്മൾ ഈ സിസ്റ്റം നമ്മൾ പല ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ കാണുന്നതാണ് ഓട്ടോമൊബൈൽസിന് കൂടുതലും ചെയ്യുന്നത് ഇപ്പോൾ കാർ ഇറക്കി അപ്പം ഇപ്പോൾ നമ്മുടെ മാരത്തിയുടെ റെഡ്സ് എന്ന് പറഞ്ഞ മോഡൽ കാർ ആദ്യം ഒരു ഡിസൈനിലായിരുന്നു അങ്ങനെയാണ് ആൾക്കാർ വാങ്ങിക്കൊണ്ടിരുന്നത് കുറച്ചു ആൾ കഴിയുമ്പോൾ ഫ്രം ദ കസ്റ്റമേഴ്സ് ഇറ്റ്സ് ദ വ്യൂ ദാറ്റ് ദാറ്റ് ഡിസൈൻ ഇസ് നോട്ട് അപ്പീലിങ് ഫോർ ദം സോ സം ചേഞ്ചസ് ആർ റിക്വയർഡ് സോ വട്ട് ഡിഡ് ഇറ്റ് ദേ ഡിഡൻ എക്സ്ക്ലൂഡ് ദാറ്റ് പ്രൊഡക്റ്റ് ദേ മേഡ് സം ചേഞ്ചസ് ഇൻ ദ പ്രൊഡക്റ്റ് വിത്തിൻ ദ പ്രൊഡക്റ്റ് ആൻഡ് ഔട്ട്സൈഡ് ദ പ്രൊഡക്റ്റ് ദ മെയ്ഡ് ഔട്ടർ കവറിങ്ങിലും ഇന്നർ ഫെസിലിറ്റികളിലും മാറ്റങ്ങൾ വരുത്തി അങ്ങനെ ചെയ്തപ്പോൾ ആ പ്രൊഡക്റ്റിന് കൂ കൂടുതൽ ആൾക്കാർ പെർച്ചേസ് ചെയ്യാൻ തുടങ്ങി ബിക്കോസ് ഇറ്റ് ഇറ്റ് കെയ്മുണ്ടു ദ മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ ദാറ്റ് ദേ ആർ ഡൂയിങ് സംതിങ് ആൻഡ് ഇറ്റ് ഏസ് ഹാവിങ് സം വാല്യൂ നമുക്കത് കുറച്ചുകൂടെ മറ്റേ പണ്ടത്തെ മോഡലിനേക്കാളും നല്ലതാണെന്ന് മനസ്സിലായി ദിസ് ഈസ് കോൾഡ് ദ ഓൾട്രേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് അനദർ എക്സാമ്പിൾസ് ഓഫ് ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സ് ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സിൻ്റെ പഴയ അംബാസിഡർ കാഴ്സ് ഉണ്ടായിരുന്നു അവരെന്ത് ചെയ്തു അംബാസിഡർ കാഴ്സിനെ മോഡിഫൈ ചെയ്തു അവരുടെ സ്റ്റൈലും അപ്പീലും എല്ലാം മാറ്റിയെടുത്തു അങ്ങനെ ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സ് ചെയ്തപ്പോൾ അവർക്ക് നോർമലി പ്രോഫിറ്റും കൂടി റിസ്ക് കുറയുകയും ചെയ്തു ദിസ് ഈസ് കോൾഡ് ദി ഓൾട്ടറേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്സ് നെക്സ്റ്റ് സ്ട്രാറ്റജി ഈസ് ദ ഡെവലപ്മെൻറ് ഓഫ് ദി ന് ന്യൂ യൂസേഴ്സ് ഫോർ ദി എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് നമ്മൾ ഓൾട്ടർ ചെയ്തെടുത്തത് പോലെ പുതിയ യൂസേഴ്സ് നമുക്കുള്ള പ്രൊഡക്റ്റിനെ പുതിയ യൂസേഴ്സിനെ കൊണ്ടുവന്നു എങ്ങനെയാണ് പുതിയ യൂസേഴ്സിനെ കൊണ്ടുവരാൻ പുതിയ യൂസേഴ്സ് ആ പ്രൊഡക്റ്റിനു തന്നെ കൊണ്ടുവരുമ്പോഴാണ് പുതിയ യൂസേഴ്സും വരുന്നത് ഫോർ എക്സാമ്പിൾ ഡെറ്റോൾ ഡെറ്റോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ആൻറ്റിസെപ്റ്റിക് ലിക്വിഡ് എന്ന രീതിയിൽ അവർ ബ്രാൻഡ് ചെയ്തു ഡെറ്റോള് നമ്മൾ മുറിവുകൾക്ക് മാത്രമായിരുന്നു ആദ്യമൊക്കെ യൂസ് ചെയ്തിരുന്നത് പിന്നെ അവർ അവരതിൻ്റെ പതുക്കെ പതുക്കെ അതിൻ്റെ യൂസ് മാറ്റി നമുക്ക് ആഫ്റ്റർ ഷേവ് ലോഷൻസ് ഉണ്ട് ജം ഫ്രീ ബാത്തിന് യൂസ് ചെയ്യാം മീൻസ് സോപ്പ് ആക്കാം വാഷിംഗ് വാഷിംഗ് വാഷിങ്ങാക്കാം ക്ലീൻ ഫ്ലോർ ക്ലീനിങ്ങിന് യൂസ് ചെയ്യാം അങ്ങനെ പല രീതിയിൽ സെയിം പ്രൊഡക്റ്റിനെ മോഡിഫൈ ചെയ്തു അവരുടെ യൂസ് മോഡിഫൈ ചെയ്തു ജസ്റ്റ് വൂണ്ടി മാത്രം യൂസ് ചെയ്തിരുന്നത് അവസാനം എവിടെ വരെ യൂസ് ചെയ്തു ആഫ്റ്റർ ഷേവിലും അതേപോലെ ഫ്ലോർ ക്ലീനിങ്ങിലും ലോണ്ട്രി വാഷിങ്ങിലും എല്ലാം യൂസ് ചെയ്തു വരുത്തി അതിനെയാണ് നമ്മൾ ഡെവലപ്മെൻ്റ് ഓഫ് ന്യൂ യൂസേഴ്സ് ഫോർ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് നോർമലി റിസ്ക് കുറയ്ക്കാം ആ പ്രൊഡക്റ്റിനെ വേറെ യൂസും കൂടെ പറയുമ്പോൾ കൂടുതൽ മാർക്കറ്റ് ഷെയർ കിട്ടും ഇപ്പം മുറിവുണ്ടാകുമ്പോൾ മാത്രമായിരിക്കില്ല ഡെറ്റോള് വാങ്ങുന്നത് ആൻറ്റിസെപ്റ്റിക്കായിട്ട് വാങ്ങും അതല്ലെങ്കിൽ ഫ്ലോർ ക്ലീനിങ്ങിനെ വാങ്ങും ഇപ്പോൾ ഈ കൊറോണ പാൻഡമിക്കിൻ്റെ സിറ്റുവേഷനിൽ നമ്മൾ ഈ ആൻറ്റിസെപ്റ്റിക്കിൻ്റെ യൂസ് കൂട്ടി നമ്മുടെ വോഷ് തുണി കഴുകാൻ വേണ്ടി യൂസ് ചെയ്യും കൈയടയ്ക്ക് കഴുകാൻ വേണ്ടി യൂസ് ചെയ്യും എവിടെയെങ്കിലും പോയ ആ ഡ്രസ്സ് കഴുകാൻ വേണ്ടി യൂസ് ചെയ്യും അങ്ങനെ അവർ യൂസസ് ഇൻക്രീസസ് ദിസ് ഈസ് കോൾ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ യൂസസ് പോ എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ് നെക്സ്റ്റ് വൺ ഇസ് ദ ട്രേഡിംഗ് അപ്പ് ആൻഡ് ട്രേഡിംഗ് ഡൗൺ ദിസ് ഈസ് അനദർ സ്ട്രാറ്റജി യൂസ് ഇൻ പ്രൈസിങ് സോറി ഇൻ പ്രൊഡക്റ്റ് മിക്സ് ദറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇസ് ട്രേഡിംഗ് അപ്പ് ട്രേഡിംഗ് അപ്പ് മീൻസ് ആഡിംഗ് എ ഹയർ പ്രൈസ് പ്രസ്റ്റീജിയസ് പ്രൊഡക്റ്റ് ടു ദി എക്സിസ്റ്റിംഗ് ലൈൻ ഓഫ് ലോവർ പ്രൈസ് പ്രൊഡക്റ്റ് ഗ്രേഡിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രസ്റ്റേജസ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ ലോവ അത്ര പ്രസ്റ്റീജസ് അല്ല ലോ പ്രൈസ് ആയുള്ള പ്രൊഡക്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൂട്ടുക ആ മിക്സിൻ്റെ ആ കമ്പനിയുടെ വാല്യൂ കൂട്ടാൻ വേണ്ടി ചെറുതായിട്ട് നമ്മളൊന്നോ രണ്ടോ കുറച്ച് പ്രസ്റ്റീജിയസായിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുക്കുന്നു നമ്മൾ പരസ്ഥിതി കാണാറുണ്ട് കംഫേർട്ട് നമുക്ക് കംഫേർട്ട് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് അറിയാം അത് നമ്മൾ നോർമൽ ക്ലോസ് വാഷ് ചെയ്യാൻ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ വാഷ് പോലെ മുക്കിയെടുക്കുന്നതായിരുന്നു ബട്ട് സം ന്യൂ ഇന്നവേഷൻസ് ഹോം മെയ്ഡ് എന്നു വെച്ചാൽ കംഫേർട്ടിന് തന്നെ കുറച്ച് ആയിട്ടുള്ള കംഫോർട്ട് വന്നു ഒരു ബ്ലൂ വയലറ്റ് കളറുള്ള ഒരു ബോട്ടിൽ വന്നു ദാറ്റ് ഈസ് ഫോർ കോസ്റ്റ്ലി ഡ്രസ്സസ് എന്ന രീതിയിൽ നല്ല ഡ്രസ്സിന് വേണ്ടിയിട്ട് എന്ന രീതി കുറച്ച് പ്രൈസ് കൂട്ടി പ്രസ്റ്റീജിയസ് പ്രൈസ് ആക്കിയിട്ട് ഹൈ പ്രൈസിൽ നമ്മളതിറക്കി അതിന് നമുക്ക് ഗ്രേഡിംഗ് അപ്പ് എന്ന് പറയാം പഴയ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു കംഫോർട്ട് നോർമലി ഉണ്ടായിരുന്നു എന്നാൽ അതിനേക്കാളും വില കൂട്ടിയിട്ട് അതേപോലത്തെ പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു ദിസ് ഈസ് നോൺ ആസ് ഗ്രേഡിംഗ് അപ്പ് ദാറ്റ് ഈസ് ആഡിങ് എ ഹയർ പ്രൈസ് പ്രസ്റ്റീജിയസ് പ്രൊഡക്റ്റ് ടു ദി എക്സിസ്റ്റിംഗ് ലൈൻ ഓഫ് ലോവർ പ്രൈസ് പ്രൊഡക്റ്റ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ സെയിൽസ് കൂട്ടാൻ എക്സിസ്റ്റിംഗ് ലോവർ പ്രൈസ് പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് കൂട്ടാനും യൂസ് ചെയ്യും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ മാരദീസ് സുസുക്കി ഇന്ത്യ അവർ നോർമലി ഉള്ളത് എന്താ നോർമൽ ക്ലാസ്സാണ് മാരദീടെയെന്ന് പറഞ്ഞാൽ എക്കണോമിക് ക്ലാസ്സിനുള്ള വണ്ടികളെന്നാണ് അവരുടെ പ്രൊഡക്ട്സിനെ പറയുന്നത് എക്കണോമിക് ക്ലാസ് എന്ന് വെച്ചാൽ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരായിരിക്കും മാരദീടെ വണ്ടികളൊക്കെ വാങ്ങുന്നത് മാരത്തി സുസുക്കി വണ്ടികളെല്ലാം വാങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ അവരെന്ത് ചെയ്തു അവർ പതുക്കെ പ്രസ്റ്റീജസ് ലെവലിലേക്ക് കയറിയിട്ട് സ്വിഫ്റ്റ് ഡിസയർ എക്സ് എക്സ് എക്സെക്സ് ഫോ കിസാസി എന്ന പുതിയ സ് അല്ലെങ്കിൽ പുതിയ കമ്പ മോഡൽ കാർസും കൂടെ ഇറക്കി സ്വിഫ്റ്റ് ഡിസയർ പിന്നെ കുറച്ച് നാളത്തേക്ക് ഭയങ്കര ഹിറ്റായി വന്നു വെച്ചാൽ കുറച്ചുകൂടെ എക്കണോമിക് അത്ര എക്കണോമിക്കൽ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള അല്ലായിരുന്നു സ്വിഫ്റ്റ് ഡിസയർ പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾക്ക് കൂടുതൽ മാർക്കറ്റ് ഷെയറും കിട്ടി ആ പ്രോ ലോവ പ്രൈസ് പ്രൊഡക്ട്സ് ആയ അവരെ പിന്നെയും പെർച്ചേസ് ചെയ്യാനും തുടങ്ങി ദിസ് ഇസ് കോൾഡ് ആസ് ഗ്രേഡിംഗ് നെക്സ്റ്റ് മെത്തേഡ് ഈ ഗ്രേഡിംഗ് അപ്പിൻ്റെ രണ്ട് ഓപ്ഷൻസ് എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ദർ ആർ ടു ഓപ്ഷൻസ് ബിഫോർ എ ഫോം ടു അഡോപ്റ്റ് ഗ്രേഡിംഗ് അപ്പ് സ്ട്രാറ്റജി രണ്ട് കാര്യം ചെയ്യും ദാറ്റ് ഈസ് പ്രൊമോട്ടിങ് ദ ഓൾഡ് ലോവർ പ്രൈസ് പ്രൈസ് ഫോർ ദി ബൾക്ക് ഓഫ് ദി സെയിൽസ് വോളിയം ഞാൻ മാരദി ചെയ്തത് അതായിരുന്നു അവർ ഡെസയറും അതേപോലെ എസ് എസ് ഫോറൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഓൾഡ് ലോവർ പ്രൈസ് ബ്രാൻഡിന് ബൾക്ക് സെയിൽസ് പോളിയും കിട്ടാൻ വേണ്ടി അവരിൽ കൂടുതൽ ആൾക്കാർ വാങ്ങാൻ വേണ്ടി അതിന് നല്ല പ്രൊമോഷൻ കൊടുത്തു എന്നു പഴയ വണ്ടികൾക്കെല്ലാം പ്രൊമോഷൻ കൊടുക്കും അപ്പോഴല്ലേ അവർക്ക് പുതിയ വണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻകോം കിട്ടുള്ളൂ അതിന് വേണ്ടി അവർ ഓൾഡ് പ്രൊഡക്ട്സിന് ഓൾഡ് ലോവർ പ്രൈസ് പ്രൊഡക്റ്റിന് ഹൈ പ്രൊമോഷൻ കൊടുത്തു സെക്കൻഡ് വേ ഇസ് ദ പ്രൊമോട്ടിംഗ് ദ ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് എക്സ്പെക്ട് ടു ഗെയിൻ എ മേജർ സെയിൽസ് പോളിയോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഓൾഡ് പ്രൊഡക്റ്റ്സിനെ അങ്ങ് അത്ര കൺസിഡർ ചെയ്യാതെ ഓ ന്യൂ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റിന് കൂടുതൽ പ്രൊമോഷൻ കൊടുത്താൽ അതിൻ്റെ സെയിൽസ് വാല്യൂ കൂട്ടാൻ നോക്കി ഇങ്ങനെ രണ്ട് രീതി നമുക്ക് ഗ്രേഡിംഗ് അപ്പിന് സ്ട്രാറ്റജീസ് എടുക്കാം ഗ്രേഡിംഗ് അപ്പ് സ്ട്രാറ്റജീസ് രണ്ട് രീതിയിൽ ഓപ്റ്റ് ചെയ്യാം അതായിരുന്നു ഒന്നുകിൽ ഓൾഡ് പ്രൊഡക്റ്റിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക ഓ ദ ലോ ദ ന്യൂ പ്രൊഡക്റ്റ് ഹൈ പ്രൈസ് പ്രൊഡക്റ്റ് ഇസ് ഗിവൻ ദ മോർ പ്രൊമോഷൻ നെക്സ്റ്റ് മെത്തേഡ് ഇസ് ദ ട്രേഡിംഗ് ഡൗൺ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഓപ്പോസിറ്റ് ഓഫ് ട്രേഡിംഗ് അപ്പാണ് ട്രേഡിംഗ് ഡൗൺ ദാറ്റ് ഈസ് ആഡിംഗ് എ ലോവർ പ്രൈസ് പ്രൊഡക്റ്റ് ദി എക്സിസ്റ്റിംഗ് ലൈൻ ഓഫ് പ്രസ്റ്റേജസ് പ്രൊഡക്ട് പ്രസ്റ്റേജിയസ് പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു കമ്പനി കുറച്ച് ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള വണ്ടികളും കൂടെ പുതിയ പ്രോഡക്റ്റും കൂടെ അവരുടെ ഓൾഡ് പ്രൊഡക്റ്റിൻ്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ട്രേഡിംഗ് ഡൗൺ എന്ന് പറയാം ദാറ്റ് ഇസ് വൈ ഫോളോയിങ് ദിസ് സ്ട്രാറ്റജി ദ ഫേം എക്സ്പെക്ട് ദാറ്റ് കൺസ്യൂമേഴ്സ് ഹു കോട്ട് അഫോർഡ് ടു പെർച്ചേസ് ദി എക്സിസ്റ്റിംഗ് ഹൈ പ്രൈസ്ഡ് പ്രസ്റ്റേജിയസ് പ്രൊഡക്റ്റ് ക്യാൻ പെർച്ചേസ് എ ന്യൂലി ആഡ് എഡ് ലോ പ്രൈസ്ഡ് പ്രൊഡക്റ്റ് ചിലപ്പോൾ നമുക്ക് ആ കമ്പനി ഭയങ്കര ഇഷ്ടമായിരിക്കാം പക്ഷെ അവരുടെ ഇത്രയും ഹൈ പ്രൈസ് പ്രൊഡക്റ്റ് എന്ന് കേൾക്കുമ്പോൾ വാങ്ങാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങാതിരിക്കുന്നതാവും അപ്പോൾ അവർ തന്നെ പുതിയൊരു ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള സെയിം കമ്പനിയാണല്ലോ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് കുറച്ചുകൂടി വില കുറച്ച് അവർ വിൽക്കുന്നുണ്ട് വേറൊരു കമ്പ വേറെ അതേപോലത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ വിൽ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് നമ്മൾക്ക് അത് വാങ്ങിക്കൊള്ളാം എന്നൊരു ആഗ്രഹം തോന്നും ഇങ്ങനെ ഒരു ആഗ്രഹം ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രേഡിംഗ് ഡൗൺ സ്ട്രാറ്റജി ഫേംസ് അഡോപ്റ്റ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഷെറോലറ്റ് നമുക്കറിയാം ഷെറോളറ്റിൻ്റെ പറഞ്ഞാൽ ഷെറോലറ്റ് ഇന്ത്യയുടെ ബെസ്റ്റ് ആണെന്ന് നമുക്കറിയാം അവർ ഹൈ പ്രൈസ്ഡ് ആണ് എല്ലാ കാറും അപ്പോൾ അവർ എന്ത് ചെയ്തു സ്പാർക്ക് അതേപോലെ ബീറ്റ് എന്ന് പറഞ്ഞ പുതിയ മോഡൽസ് ഇറങ്ങി അതിന് ഇത്രയും റേറ്റ് ഉണ്ടാവില്ല നോർമൽ എക്സിസ്റ്റിംഗ് ലക്ഷറി കാർസിൻ്റെ അത്രയും റേറ്റ് ഇല്ലാതെ കുറച്ച് ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള സ്പാർക്കും ബീറ്റും ഇൻട്രഡ്യൂസ് ചെയ്തു സോ പീപ്പിൾ ഹു കെ നോട്ട് അഫോർഡ് ദി പ്രസ്റ്റീജിയസ് കാസ്റ്റ് ഗോഡ് അട്രാക്റ്റഡ് ടു ദി ലോ കാസ്റ്റ് ബീറ്റ് സ്പാർക്സ് എന്ന് പറയുമ്പോൾ അത്രയും കോസ്റ്റ് ഇല്ല എഗെയിൻ ഇറ്റ് ഈസ് കോസ്റ്റ്ലി പക്ഷേ അത്രയും കോസ്റ്റ് ഇല്ലെങ്കിൽ തേ ട്രൈ ടു പെർച്ചേസ് ദാറ്റ് ഇതാണ് ഗ്രേഡിംഗ് ഡൗൺ സ്ട്രാറ്റജി ആൻഡ് ദ ലാസ്റ്റ് സ്ട്രാറ്റജി ഇസ് ദി പ്രൊഡക്റ്റ് ഡിഫറെൻസിയേഷൻ ദാറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിഫറെൻഷിയേറ്റിംഗ് എ പ്രൊഡക്റ്റ് ഫ്രം ദാറ്റ് ഓഫ് ദി കോമ്പറ്റേറ്റേഴ്സ് നമ്മൾ കോമ്പറ്റീറ്റേഴ്സിന് നമ്മുടെ പ്രൊഡക്റ്റിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ ചെയ്യുന്ന എന്തും അങ്ങനെ ചെയ്യുന്നതിന് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നതിനാണ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ ഡിഫറെൻറ്റ് അപ്പീൽ ടു എർ പ്രൊഡക്റ്റ് ആസ് അഗെയിൻസ് എ കോമ്പറ്റീറ്റേഴ്സ് പ്രൊഡക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് പ്രൊഡക്റ്റ് ചിലപ്പം കസ്റ്റമേഴ്സിന് വളരെ ഇഷ്ടമുള്ളതാണ് നമ്മൾ അറിയുന്നുണ്ട് അപ്പം നമ്മൾ അവരുടെ പ്രൊഡക്റ്റിനു പ്രൊഡക്റ്റിനെക്കാളും നമ്മുടെ പ്രൊഡക്റ്റിനെ സ്പെഷ്യൽ ആക്കാൻ വേണ്ടി പല ഫീച്ചേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റിനെ കൊടുക്കുന്നു അതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കംഫേർട്ടിൻ്റെ തന്നെ കംഫേർട്ടുണ്ട് അതേപോലെ വേറെയും പ്രൊഡക്റ്റുകളുണ്ട് ഇല്ലേ അപ്പം ഉണ്ടാവാം നിവ്യ കംഫേർട്ട് പോലത്തെ വേറെയും പ്രൊഡക്റ്റ്സ് അല്ലേ അപ്പം അവരെന്താ ചെയ്യുന്നത് സ്റ്റിഫ്നെസ് എന്ന രീതിയിൽ കംഫർട്ടിനെസ് കൂടുതൽ സ്മെൽ എന്ന രീതിയിലാണ് അപ്പോൾ ചിലവർ ഇതിൻ്റെ വേറെ മോഡൽസ് ഇറക്കിയിട്ട് വേറെ കമ്പനികൾ ഇറക്കിയിട്ട് അവർ സ്റ്റിഫ്നെസ് എന്ന രീതി മോഡൽ മാറ്റി അപ്പം അത് സ്റ്റിഫ്നെസ് ഷേർട്ട്സിന് അതായിരിക്കും നല്ലത് എന്ന രീതി നമ്മൾ അതിലേക്കൊരു മാറ്റം ഉണ്ടാകും അതാണ് ഒരു പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിന് എന്തോ ഒരു യുണീക്നെസ് ഉണ്ടെന്ന് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക നമ്മൾ എന്തെങ്കിലും യുണീക്ക് ഫീച്ചേഴ്സ് ആ പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യുക അതിനെയാണ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് മേക്സ് എ ബ്രാൻഡ് അട്രാക്ടീ ടു എ പേർട്ടിക്കുലർ ടാർജറ്റ് മാർക്കറ്റ് ഒരു പെർട്ടിക്കുലർ ടാർജറ്റ് മാർക്കറ്റിലേക്കായിരിക്കും ഇത് നോർമലി ഫോക്കസ് ചെയ്യുന്നത് അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ടാർജറ്റ് മാർക്കറ്റിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് സം ടൈംസ് സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റുള്ള മാർക്കറ്റ് ഉണ്ടാവും അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവും അവരെ അവരിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റിനെ എക്സൽ ഇപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ക്ലോസപ്പ് ആൻഡ് പെപ്സിഡൻറ്റ് ബ്രാൻഡ്സ് ഇത് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ തന്നെ രണ്ട് പ്രൊഡക്റ്റ് തന്നെയാണ് ക്ലോസപ്പും പെപ്സിഡൻറ്റും സൊ സെയിം കമ്പനി ഗിവിങ് ടു പ്രൊഡക്റ്റ്സ് പക്ഷേ ഈ കമ്പനി ഈ രണ്ട് പ്രൊഡക്റ്റുകൾക്കും വ്യത്യാസമുണ്ട് ക്ലോസപ്പിൻ്റെയും അതേപോലെ പെപ്സിഡൻ്റിൻ്റെ കളേഴ്സും അതിൻ്റെ ടെക്സ്ചറും എല്ലാം വ്യത്യാസമാണ് രണ്ടും ടൂത്ത് പേസ്റ്റ് ആണ് സെയിം കമ്പനിയുടെ ആണെങ്കിലും രണ്ടും രണ്ട് രീതിയിൽ വെച്ചിരിക്കുന്നു ഫോ വ വോട്ട് സം കസ്റ്റമേഴ്സ് വിൽ ബി ലൈക്കിങ് ക്ലോസപ്പ് അതിൻ്റെ കളറും അതിൻ്റെ കൺസിസ്റ്റൻസി അതിൻ്റെ ടെക്സ്ച്ചർ ഇഷ്ടപ്പെടുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടാവും സം കസ്റ്റമേഴ്സ് വിൽ ബി ലൈകിങ് ഓൺലി ദ പെപ്സിഡൻ ടൈപ്പ് ദ കളർ ആൻഡ് ഓൾസോ വേർസ് ഫ്ലേവർ അങ്ങനെ നമ്മൾ പ്രൊഡക്റ്റിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നതിനാണ് പ്രൊഡക്റ്റ് ഡിഫറെൻസിയേഷൻ എന്ന് പറയുന്നത് സൊ ടുഡേ വിത്ത് ദസ് വി ൻ എൻഡ് ദി ലെക്ചർ ഫ്രം ദ നെക്സ്റ്റ് ഡേ വി വിൻ സ്റ്റാർട്ട് ദി പ്രൊഡക്ട് ലൈഫ് സൈക്കിൾ ഓക്കെ സോ ടുഡേ വി ഹാവ് ഡിസ്കസ് ഫസ്റ്റ് ദി പ്രൊഡക്ട് ലൈൻ വാട്ട് ഈസ് മെഡ് ബൈ പ്രൊഡക്ട് ലൈൻ Then the uh, four dimensions of the product mix, width, length, depth, and consistency, and the product mix strategies given by W.J. Stanton that is, expansion of product mix or the product differentiation. Sorry, that is, product uh, diversification then contraction of the product mix called as product simplification alteration of the existing product development of the new uses for the existing products trading up and trading down and also the last one product differentiation so these are the topics discussed today so just uh, go through the lecture and if you have any doubts just message me and i hope that all have understood so by next day we can start the product life cycle for that's all for the day. Thank you.